അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞാൻ മാൾട്ടയിൽ നിന്നും നാട്ടിലേക്ക് പോയി രണ്ടാഴ്ച നാട്ടിൽ നിന്നതിന് ശേഷം ഇപ്പോൾ അയർലൻഡിലെത്തി. അയർലൻഡിലെ എയർപോർട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എൻ്റെ ആദ്യത്തെ കാൽവെപ്പ് അയർലൻഡിലേക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. വാവ്, ഗ്രേറ്റ്. എയർപോർട്ടിൽ നിന്ന് പുറത്തുള്ള ടാക്സിക്ക് വേണ്ടിയുള്ള ലൈനാണിത്. ടാക്സിക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കണം. നോക്കി എത്ര ലൈനാണ് ഇതിൻ്റെ അറ്റത്തെത്തണം. ഞാനറിയാതെ ഇതിൻ്റെ അപ്പുറത്ത് പോയി നിന്ന് ഇതൊന്ന് ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇവിടെ നിന്ന് ടാക്സി എടുക്കാം, അത് വളരെ റീസണബിളാണെന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട്. ഇവിടെ വരുമ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു ലൈൻ, വലിയ ലൈൻ തന്നെ ഇതിൻ്റെ. അതുകൊണ്ട് എന്തായാലും പുറകിൽ നിൽക്കണം, നോക്കട്ടെ. ഇനി ഇവിടെ ടാക്സി വന്നിട്ട് വേണം ഇവിടെ ത്രീയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് ത്രീ. ഓരോരുത്തർക്കുള്ള ടാക്സിയുടെ സ്ലോട്ട് ഇവിടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. സെറ്റപ്പ് തന്നെ നമ്മൾക്കുള്ള ടാക്സി അപ്പോൾ ഇവിടെ വരും. എൻ്റെ ടാക്സിയാണ് വന്നിരിക്കുന്നത്. ഓ, കയറട്ടെ. കമ്പനി അപ്പോൾ എനിക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ദിവസം താമസിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ ഒരു റൂം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിവിടെ ട്രാവൽ ലോഡ്ജ് എന്ന് പറഞ്ഞ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ത്രീ സീറോ ഫൈവ് ആണ് നമ്മളുടെ റൂം കിട്ടിയിരിക്കുന്നത്. 301 to 3015. പെട്ടിയെടുക്കട്ടെ. ഇതാണ് ഇപ്പം എൻ്റെ റൂം. നമ്മൾ ജസ്റ്റ് ഈ വൈഫൈ കാർഡ് ഇതിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി. 305. ഓക്കെ, ക്ലോസ് ചെയ്തിടാം നമ്മുടെ റൂം. ഓഹ്, ഒരാൾക്ക് ഇത്രയും വേണോ സൗകര്യം? സൂപ്പർ. കോഫി, ടീ. തെറ്റില്ല, പുറത്തേക്ക് നല്ല വ്യൂ എല്ലാം ഉണ്ട്. ടോയ്ലറ്റ്, ഷവർ, നാപ്കിൻ, ടവൽസ് എല്ലാം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പിന്നുകൾ നമ്മളുടെ ഈ റൗണ്ട് ഇത് കയറുന്ന പിന്നല്ല. ഇതിപ്പോൾ ഷേവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് ഞാനതിൽ കുത്തിയിട്ടാണ് ചാർജ് ചെയ്തത്. ഇവിടെ എല്ലാ പിന്നുകളും നമ്മളുടെ ഈ ടൈപ്പാണ്. ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ 3-pin ആ സോക്കറ്റ് തന്നെ കൊണ്ടുവരികയായിരിക്കും ബെസ്റ്റ്. ഇവിടെ എവിടെ നോക്കിയാലും അത് തന്നെ കണ്ടോ. അതൊരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് ആ 3-pin സോക്കറ്റ് സ്ക്വയർ ടൈപ്പ് ഉള്ളത് തന്നെ മേടിക്കുക. അതാ ഈ ടൈപ്പ് കണ്ടോ. അപ്പോൾ വന്നൊരു കോഫി ഇടാം. കോഫിക്ക് നമ്മൾ ഈ ടാപ്പ് വാട്ടർ തന്നെ ഉപയോഗിക്കുന്നത്. എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് ആ സിങ്കിൽ നിന്ന് തന്നെ എടുക്കാം. കുടിക്കുന്ന വെള്ളം നമ്മൾ പുറമേ നിന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ മിൽക്ക്, ഷുഗർ, കോഫി എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു കോഫി കുടിച്ചിട്ട് ബാക്കി ആവാം. ട്രാവൽ ലോഡ്ജ് എന്ന് പറയുന്ന ഹോട്ടലിൽ അവർ എനിക്കൊരു ഒരു 1-day റൂം എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂമിൻ്റെ പേയ്മെൻ്റ് എല്ലാം കമ്പനി തന്നെ ചെയ്തത്. എയർപോർട്ടിൽ നിന്നും ഈ ഹോട്ടലിലേക്ക് വരാനുള്ള ടാക്സി ഫെയർ അതൊരു 11 euro അടുത്ത് എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ നമ്മൾ പേര് പറഞ്ഞ ഉടനെ തന്നെ അവർ റൂം 305 ആണ് എന്ന് പറഞ്ഞു. ഞാൻ നേരെ 305 വന്നു. ഇപ്പോൾ അടുത്തൊരു മെസ്സേജും വന്നു, നാളെ ഇവിടെ നിന്ന് 8 റെഡി ആയിട്ട് കമ്പനി അക്കോമഡേഷനിലേക്ക് പോകാനായിട്ടുള്ള മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ അധികം സ്റ്റേ ചെയ്യേണ്ട വന്നിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട്, എല്ലാവരും തന്നിട്ടുള്ള പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ട് ഇവിടെ ഭംഗിയായിട്ട് എത്തി. എയർപോർട്ടിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൊച്ചിയിൽ നിന്നും മുംബൈയിൽ നിന്ന് തുർക്കി, തുർക്കിയിൽ നിന്നും നേരെ അയർലൻഡ്. ഇൻഡിഗോ എയർലൈൻസാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. ഏകദേശം ഒരു 50,000 rupees അടുത്ത് നാട്ടിൽ നിന്നും ഇവിടേക്ക് ടിക്കറ്റിനായി. 24 hours ട്രാവലിംഗ് ഇത് വരുന്നത്. അതിലൊരു 6 hours നമ്മൾക്ക് ബോംബെയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇത്തവണ എൻ്റെ ഈ കാർഡൊന്ന് മാറ്റി.
എൻ്റെ ബാങ്ക് കാർഡ് പേ റുപേ, അതായത് പ്ലാറ്റിനം പേ റുപേ നമ്മൾ ബാങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയത് ഈ എൻ്റെ ഒരു അയർലൻഡ് യാത്രയിലാണ്. കാരണം എനിക്ക് കൊച്ചിയിൽ അവിടെ ഒരു 3 മണിക്കൂർ ഞാൻ നേരത്തെ എത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എയർത്ത് ലോഞ്ച് വഴി ഒന്ന് കയറാമെന്നുള്ളൊരു ഇതിലേക്ക് കയറി. അങ്ങനെ 2 രൂപ ഇന്ത്യൻ റുപ്പീസ് 2 രൂപ നമ്മളുടെ ചാർജ് അവർ സ്വൈപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് അൺലിമിറ്റഡ് ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കാം, നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരിക്കാം. ലോഞ്ചിൽ റിലാക്സ് ആയിട്ട് ആ 3 മണിക്കൂർ പോയതറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഫ്രീ വൈഫൈ എല്ലാ സെറ്റപ്പും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബോംബെയിൽ വന്നപ്പോൾ അവിടെ എനിക്കൊരു 6 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. ഈ 6 മണിക്കൂറിന് അവിടെ തന്നെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു, ലോയൽറ്റി ലോഞ്ച് എന്നാണ് അതിൻ്റെ പേര്, ബോംബെ ടെർമിനൽ 2 ലോയൽറ്റി ലോഞ്ച്. അതിൽ ചെന്നപ്പോൾ നമ്മൾ ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞപ്പോൾ 2 രൂപ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അൺലിമിറ്റഡ് ഫുഡ്. അപ്പോൾ നമ്മൾ കുറച്ച് പേർക്ക് ഇത് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ബാങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റുപ്പൈ പ്ലാറ്റിനം എന്നുള്ള കാർഡ് നമ്മൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങൾ കരസ്ഥമാക്കി കയ്യിൽ വയ്ക്കുക. ഇൻ്റർനാഷണലല്ല, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഓഫറുകൾ. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ടൈം ചിലവഴിക്കേണ്ട, ഒരു എയർപോർട്ടിൽ ചിലവഴിക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഈ കാർഡ് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുള്ളാണ്. എനിക്ക് ഇതിൻ്റെ യാത്രയുടെ ക്ഷീണം, ഈ ബോംബെയിലും കൊച്ചിയിലുമുള്ള യാത്രയുടെ ക്ഷീണം നമുക്ക് തീരെ അറിഞ്ഞില്ല. കാരണം ആ ലോഞ്ചിൽ റിലാക്സ് ആയിരുന്നു, ഫുഡും എല്ലാം നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഒരു അത്യാവശ്യം നമുക്കൊരു 2 മാസം പിടിച്ചു നിൽക്കാനുള്ള, അതല്ലെങ്കിൽ ഒരു 5-6 മാസത്തേക്കുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാ സെറ്റപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുനിയേണ്ട ആവശ്യമില്ല. എനിക്ക് 30 കിലോഗ്രാം ലഗേജും ഉണ്ടായിരുന്നു, ഹാൻഡ് ബാഗിൽ ഒരു 9 കിലോഗ്രാം ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 39 കിലോ എനിക്ക് വളരെ യൂസ്ഫുള്ളായി. വേറൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാൾട്ടയിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ മാൾട്ടയിൽ നിന്നാണ് അയർലൻഡിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. അപ്പോൾ എൻ്റെ അവിടെ ഉപയോഗിച്ചിരുന്ന എല്ലാ പാത്രങ്ങളും പ്ലേറ്റുകളും മറ്റ് നമ്മളുടെ ഡ്രസ്സുകളും ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും നമ്മൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾക്ക് അയർലൻഡിലേക്ക് അയക്കാവുന്നതാണ്. അതൊരു നല്ലൊരു സൗകര്യമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു 20-20 2 ബോക്സ് ഞാൻ ഒരു 40 കിലോഗ്രാം അയച്ചതിന് 110 യൂറോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സാധനം ഒരു 4 ദിവസം കൊണ്ട് നമ്മൾക്ക് അയർലൻഡിൽ അവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ അഡ്രസ്സിൽ, കറക്റ്റായിട്ടുള്ള അഡ്രസ്സിൽ ഒരാൾ അവിടെ സ്വീകരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ എത്ര കിലോ ഉണ്ട് എന്നുള്ളത് ആ ഡീറ്റെയിൽസ് www.maltapost.com എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അയക്കാനുള്ള ഒരു ഓൺലൈൻ ഫോമുണ്ട്. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് ഈ ലഗേജ് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് ഫുൾ സീൽഡ് ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പണി എളുപ്പമായി, നിങ്ങൾക്ക് വേഗം തന്നെ സാധനങ്ങൾ അയക്കാനും പറ്റും. അതുമൂലം എനിക്കുണ്ടായ ഒരു ലാഭം എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിച്ച എല്ലാ പാത്രങ്ങളും ഇപ്പോൾ അയർലൻഡിൽ നമ്മളുടെ അക്കോമഡേഷനിൽ അവിടെ എത്തിയിട്ടുണ്ട്, 2 ബോക്സ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന എൻ്റെ കറി മസാലകളും മറ്റുള്ള സാധനങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം നമ്മൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരിതുണ്ട്. അതും ഒരു നല്ല പോയിന്റായിട്ട് നിങ്ങൾ കരുതണം. നിങ്ങൾ അയർലൻഡിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് മറ്റുള്ള പേപ്പേഴ്സുകളെല്ലാം തന്നെ ഒരു കവറിൽ പ്രത്യേകം ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിരിക്കുക. ഈസി ആയിട്ട് പുറത്തേക്ക് പോകും. എനിക്കാകെ 2 മിനിറ്റ് ഉണ്ട്. അവരെല്ലാം നോക്കി ഓക്കെ ക്ലിയർ. അങ്ങനെ ഞാൻ ലഗേജ് കൊടുത്ത് പുറത്തേക്ക് വന്നു. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ അയർലൻഡിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. Till then, bye. രണ്ട് ചങ്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് ബ്രോ? ദേ വന്നുള്ളൂ.